സിങ്ക് ഒരുമാതിരി നമ്മുടെ പയറ്, കടല ഇതിലെല്ലാം, ഗ്രീൻ പീസ്, ചീര ഇതിലെല്ലാം സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളിലെ കക്ക പോലെ, കക്കയിറച്ചി പോലെയുള്ള കായൽ മത്സ്യങ്ങളിലെല്ലാം സിങ്ക് ഉണ്ട്. നോൺ വെജ് കഴിക്കുന്നവർക്ക് അത്യാവശ്യം സിങ്ക് ഭക്ഷണത്തിൽ എത്തുന്നുണ്ടാവും. ചിക്കനിലെ സിങ്ക് ഉണ്ട്. പക്ഷെ ടോട്ടൽ കൊളസ്ട്രോളും മാത്രമല്ല, നമ്മൾ LDL HDL റേഷ്യോ കൂടെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ 250 200 200 മേളിലായാൽ ഹൈ ആണ്, തീർച്ചയായിട്ടും ഹൈ ആണ്. പക്ഷെ അതിനൊപ്പം തന്നെ LDL ലോ ആണോ, HDL ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം. റെയിൻബോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഓർക്കാവുന്നതേ ഉള്ളൂ. നിറമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക. മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക്, പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ളതുണ്ട്, പച്ച കളറിലുള്ളതുണ്ട്. മാഡം, അതിൻ്റെ കൂടെ ഇപ്പം നമ്മുടെ തൊട്ട് മുമ്പ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സിങ്കിനെ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു മുടി വളർച്ചയ്ക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. നമ്മൾക്ക് സാധാരണ നമ്മുടെ കേരളീയ ഭക്ഷണത്തിൽ സാധാരണമായി കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഏതൊക്കെ വിഭവം അല്ലെങ്കിൽ ഏതൊക്കെ പച്ചക്കറികളാണെന്നൊന്ന് പറയാൻ പറ്റും. സിങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. പക്ഷേ വളരെ കുറച്ചളവിൽ മതി സിങ്ക്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് കോവിഡിൻ്റെ സമയത്ത് എന്താണെന്നറിയാമോ, നമുക്ക് പ്രതിരോധ ശക്തി കൂടുതൽ വേണമല്ലോ. നമുക്ക് പ്രതിരോധം തരുന്നത് ആൻറ്റിബോഡീസാണ്. ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ തൈമസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡിലാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ തൈമസ് ഗ്ലാൻഡിന് നന്നായിട്ട് സിങ്ക് വേണം. സിങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തൈമസ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് മടി പിടിച്ച് പണി ചെയ്യാണ്ടാവും. അങ്ങനെ ആൻറ്റിബോഡീസ് കുറയും, അങ്ങനെ പ്രതിരോധ ശക്തി കുറയും. അങ്ങനെയാണ് നമ്മൾ വീക്ക് ആവുന്നത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ്. പക്ഷെ സിങ്ക് നന്നായിട്ട് കഴിച്ചാൽ തൈമസ് ആക്റ്റീവ് ആവും, നല്ല ഉഷാറായിട്ട് പണിയെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് സിങ്ക് കൂടുതൽ കഴിക്കാൻ പറയുന്നത്. മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ സിങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് ഒരുമാതിരി നമ്മുടെ പയർ, കടല ഇതിലെല്ലാം, ഗ്രീൻ പീസ്, ചീര ഇതിലെല്ലാം സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളിലെ കക്ക പോലെ, കക്കയിറച്ചി പോലെയുള്ള കായൽ മത്സ്യങ്ങളിലെല്ലാം സിങ്ക് ഉണ്ട്. നോൺ വെജ് കഴിക്കുന്നവർക്ക് അത്യാവശ്യം സിങ്ക് ഭക്ഷണത്തിൽ എത്തുന്നുണ്ടാവും. ചിക്കനിലെ സിങ്ക് ഉണ്ട്, അത്യാവശ്യം സിങ്ക് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ പയർ, കടല, ഗ്രീൻ പീസ്, ഇലക്കറികൾ ഇതൊക്കെ കൂടുതൽ കഴിച്ചാലാണ് സിങ്ക് കിട്ടുന്നത്. അപ്പം അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. വിളിച്ചതിന് വളരെ, നമ്മൾ സംസാരിക്കുമായിരുന്നു. മാഡം, നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഹലോ, ഹലോ, സോഫിത കേൾക്കാമോ? ചോദിച്ചോളൂ. എനിക്ക് കൊളസ്ട്രോൾ നോക്കിയത് അത് 241 ഉണ്ട്, അത് കൂടുതലാണോ? കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ 241 ഉണ്ട് അല്ലേ? അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് പറയാമോ, LDL HDL ഒക്കെ ഉണ്ടാവുമല്ലോ, അത് എത്രയാണെന്നൊന്ന് പറയാവോ? അടുത്തുണ്ടോ, കയ്യിലെടുത്തെങ്ങാനും ഉണ്ടോ? അത് നോക്കുന്ന സമയത്ത് ഇതൊന്ന് കേട്ടോളൂ, HDL നമുക്ക് 40 മുകളിൽ വേണം. 60 പക്കായാണ്, പക്ഷെ 40 താഴെ ആവാൻ പാടില്ല. നല്ല കൊളസ്ട്രോൾ ആണ് അത്, HDL എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് LDL എന്ന് പറയുന്ന മോശം കൊളസ്ട്രോൾ ആണ്, അത് 150 താഴെ വേണം. ഇങ്ങനെയാണോ ഇപ്പോഴുള്ള റിസൾട്ടിൽ വന്നിരിക്കുന്നതെന്ന് നോക്കുക. നമ്മൾ മുമ്പൊക്കെ ആയിരുന്നു ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോവുക. പക്ഷെ ടോട്ടൽ കൊളസ്ട്രോളും മാത്രമല്ല, നമ്മൾ LDL HDL റേഷ്യോ കൂടെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ 250 200 200 മേളിലായാൽ ഹൈ ആണ്, തീർച്ചയായിട്ടും ഹൈ ആണ്. പക്ഷെ അതിനൊപ്പം തന്നെ LDL ലോ ആണോ, HDL ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം. HDL ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. LDL കുറയ്ക്കാനായിട്ട് ഭക്ഷണത്തിൽ നിന്നുള്ള എണ്ണ മാറ്റുക, ആക്ടിവിറ്റി ചെയ്തു തുടങ്ങുക, എക്സസൈസ് ചെയ്തു തുടങ്ങുക. ടോട്ടൽ കൊളസ്ട്രോൾ അതനുസരിച്ച് താഴ്ന്നോളും. വറുത്തതും പൊരിച്ചതും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കിയാലും തേങ്ങ ഒരുപാട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേങ്ങ അരച്ച കറികൾ, തോരൻ വയ്ക്കുമ്പോൾ ഒരുപാട് തേങ്ങ ഇട്ട് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊളസ്ട്രോൾ കുറയാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോഫിത, വിളിച്ചതിന് നന്ദി. മാഡം, ഇപ്പം ഡയറ്റുകൾ നമുക്ക് തടി കൂടുന്നതും തടി കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരം ഡയറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ റെയിൻബോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു രീതിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതെന്താണ്, അത് എത്ര മാത്രം അല്ലെങ്കിൽ ആർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണോ എന്നൊന്ന് പറയാം.
റെയിൻബോ ഡയറ്റ് വളരെ നല്ലൊരു ഡയറ്റാണ്. പക്ഷേ വെയിറ്റ് കുറയ്ക്കാനോ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റെയിൻബോ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയുന്നത്. കാരണം ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടാവും. ചോറ് കഴിക്കുന്നവരുണ്ടാവും, മീൻ കഴിക്കുന്നവരുണ്ടാവും, ഇറച്ചി കഴിക്കുന്നവരുണ്ടാവും. അപ്പം ഇവരുടെയൊക്കെ ശരീരത്തിൽ ഈ വലിയ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, ഇതൊക്കെ എത്തുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ്, അത് നമ്മുടെ ശരീരത്തിൽ എത്താതെ വരും. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരം അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയും റെയിൻബോ ഡയറ്റ് ഉപയോഗിക്കുക. റെയിൻബോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഓർക്കാവുന്നതേ ഉള്ളൂ, നിറമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക. മഞ്ഞ നിറമുള്ള ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക്, പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ളതുണ്ട്, പച്ച കളറിലുള്ളതുണ്ട്, വെള്ള കളറിലുള്ളതുണ്ട്, പർപ്പിൾ കളറിലുള്ള പച്ചക്കറികളുണ്ട് നമുക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി വരത്തില്ല, ചെറു പോഷകങ്ങളുടെ അഭാവം നമുക്കുണ്ടാവില്ല. ഈ വിറ്റമിൻസും മിനറൽസും എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് കുറേ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് റെയിൻബോ ഡയറ്റിൽ. ഇതെല്ലാം നമ്മൾ കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, ഒപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ് എത്തുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള അവസ്ഥകളെ തരണം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ നിറമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ കുറേ ഫൈബർ നമ്മുടെ ഉള്ളിലെത്തും. ഫൈബർ എത്തുന്നത് കൊണ്ട് കൊളസ്ട്രോൾ പോലെയുള്ള ഇഷ്യൂസ്, അധികമായ കൊഴുപ്പടിയുന്ന സ്വഭാവം ശരീരത്തിനുണ്ടെങ്കിൽ അതുമൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് റെയിൻബോ ഡയറ്റ് വളരെ നല്ലതാണ്, ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകം ഓർക്കേണ്ടത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല, ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യാനായിട്ടാണ് റെയിൻബോ ഡയറ്റ് നല്ലത്.